ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രവാചക കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് നമ്മൾ അടുത്ത പാടത്തിലേക്ക് പോവുകയാണ് മിഡ് ടൈമിൻ്റെ പാടങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ മിഡ് ടേമും കഴിഞ്ഞു സെമസ്റ്ററിൻ്റെയും കഴിഞ്ഞു ഒരു സെമസ്റ്റർ കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത സെമസ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ് എട്ടാം ക്ലാസ് പകുതിയായി അങ്ങനെ ഇപ്പോൾ നമ്മളൊക്കെ ഈശോയുടെ പ്രവാചക കുഞ്ഞുങ്ങളാണ് അറിയാലോ അല്ലേ എല്ലാവർക്കും നല്ല തീക്ഷണതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ടീച്ചർമാരൊക്കെ നിങ്ങൾ ചെയ്ത് പറയുന്ന ആക്ടിവിറ്റീസൊക്കെ നിങ്ങൾ ചെയ്ത് അയച്ചു കൊടുക്കുന്നുമുണ്ട് ഞങ്ങളുടെ അവിടുത്തെ ടീച്ചേഴ്സൊക്കെ പറയാറുണ്ട് കുട്ടികളും ഭംഗിയായിട്ട് കൃത്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾക്കുള്ള താല്പര്യം അതെ കാണിക്കുന്നത് നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം ഈശോയെ അങ്ങ് സ്നേഹിക്കുന്ന അങ്ങ് തിരഞ്ഞെടുത്ത അങ്ങ് സ്വന്തം പ്രവാചക മക്കളായി സൂക്ഷിക്കുന്ന അങ്ങയുടെ എട്ടാം ക്ലാസ്സിലെ ഈ കുഞ്ഞുമക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ഇവരുടെ ഹൃദയങ്ങളിൽ അങ്ങ് കൊടുത്തിരിക്കുന്ന തീക്ഷ്ണതയനുസരിച്ച് ജീവിക്കാൻ ഈ കുഞ്ഞുങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ പ്രേക്ഷിത സ്വഭാവത്തെക്കുറിച്ച് പഠിക്കാൻ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ആമേ നമുക്കടുത്ത പാഠത്തിലേക്ക് പോകാമല്ലേ എന്താ ഒൻപതാമത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് എന്താ എല്ലാം സഭയോട് ചേർന്ന് തന്നെയാണ് പ്രേക്ഷിതയായ സഭ പ്രേഷിതയായ സഭ എന്ന് പറയുമ്പോൾ ആ വാക്ക് ഈ വാക്കുകളൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കണം പ്രവാചകര് പ്രേഷിതര് തിരഞ്ഞെടുക്കപ്പെട്ടവര് വിശ്വാസികൾ രക്ഷിക്കപ്പെട്ടവര് ഇതൊക്കെയാണ് നമ്മുടെ സഭയുടെ പ്രത്യേകത എത്ര ഉന്നതമായ ദൈവീകമായ വാക്കുകളല്ലേ ഇതൊക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേദപാഠം പഠിക്കുന്നത് വഴി നമ്മൾ വിശുദ്ധീകരിക്കപ്പെടും ഈശോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വചനങ്ങൾ നിങ്ങളിൽ വസിക്കുന്നു അത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും പ്രേക്ഷിതയായ സഭ എന്ന് പറഞ്ഞാൽ പ്രേഷിതിയായ പ്രേക്ഷിതരായ കുഞ്ഞുമക്കൾ ഉൾപ്പെടുന്ന സഭ എട്ടാം ക്ലാസ്സുകാരെല്ലാവരും ഇപ്പോൾ ഒരു പ്രേഷിത ഗണമായിട്ട് നിൽക്കുകയാണ് എന്താ ഈ പ്രേഷിത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രേക്ഷിതനാരാ സ്വർഗത്തിൽ നിന്ന് വന്ന ഒരു പ്രേഷിതനുണ്ട് ആരാണത് നമ്മുടെ ഹീറോ ഈശോ ഈശോനെ അയച്ചതാരാ പിതാവായ ദൈവം പ്രേഷിതൻ എന്ന് പറയുമ്പോൾ അയക്കാൻ ഒരാൾ വേണം പോകാൻ ഒരാൾ വേണം പിതാവായ ദൈവം ഈശോയെ പ്രേഷിതനായിട്ട് അയച്ചു ഈശോ ഈ ലോകത്തിലേക്ക് വന്നു പിതാവിന്റെ മടിയിലിരുന്ന കൊ മകനാണ് ഈശോ ലോകത്തിലേക്ക് പോയി മക്കളെ രക്ഷിക്കാൻ വേണ്ടി പിതാവായ ദൈവം പറഞ്ഞു വിട്ടതുവഴി ഈശോ ലോകത്തിലേക്ക് വന്ന ആദ്യത്തെ പ്രേക്ഷിതനായിട്ട് മാറി അങ്ങനെ മുപ്പത്തിമൂന്ന് വർഷം ഈശോ ലോകത്തിൽ ജീവിച്ചു തൻ്റെ വാക്കുകളിലൂടെ പഠനങ്ങളിലൂടെ അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ ഓരോ സ്പർശനത്തിലൂടെ നോട്ടത്തിലൂടെ ഈശോ പിതാവായ ദൈവത്തിൻ്റെ മൂല്യങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് മനുഷ്യ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു മുപ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഈശോ പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോവുകയാണ് പക്ഷേ ഈശോയുടെ ദൗത്യം ആരെങ്കിലുമൊക്കെ തുടരണ്ടേ അങ്ങനെ തുടരാൻ ആരെയാണ് തിരഞ്ഞെടുത്തത് പന്ത്രണ്ട് ശിഷ്യന്മാർ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും പിന്നീട് ഈ പ്രേഷിത ദൗത്യമായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുകയാണ് അങ്ങനെ നമ്മുടെ നാട്ടിൽ വന്നത് ആരാ ആരാ നമ്മുടെ നാട്ടിൽ വന്നത് ജൂലൈ മൂന്ന് നമ്മൾ ആഘോഷപൂർവ്വം ഒരു തിരുനാളാണ് ആരുടെ പേരുള്ള തിരുന്നാളാ മാർത്തോമാ സ്ലിഹ എല്ലാവർക്കും അഭിമാനമാണ് ആ പേര് പറയുമ്പോൾ മാർത്തോമാലിഹയുടെ മക്കളാണ് ഞങ്ങൾ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നിട്ട് ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം സഭ സ്വഭാവത്താലെ പ്രേഷിതയാണ് ഒന്ന് നോട്ട്ബുക്കിൽ എഴുതി വെച്ച് നിങ്ങൾക്ക് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിന് ഉത്തരം കൂടിയാണത് സഭ സ്വഭാവത്താലെ പ്രേഷിതയാണ് എന്തുകൊണ്ടായിരിക്കും സ്വഭാവത്താലേ പ്രേഷിതയായത് പിതാവായ ദൈവം ഈശോനെ അയച്ചു ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു അവരെ അയച്ചു അവിടെ വെച്ച് സഭരൂപം കൊണ്ടു ഈ സഭ സ്വഭാവത്താലെ തന്നെ പ്രേക്ഷിതയാണ് സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് സഭ സ്വഭാവത്താലേ പ്രേക്ഷിതയാവുക ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് തുറന്നു വെച്ചേ മക്കളെ എല്ലാവരുടെ കയ്യിൽ വിശുദ്ധ ഗ്രന്ഥമില്ലേ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്കും പേനയും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ ഒന്ന് എഴുതി വെച്ചേ ഒന്നാമത്ത് തന്നെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കണം എങ്ങനെയാണ് പ്രേഷിതയാവുക എന്നുള്ളതാണ് ഇത് തുടർച്ച ക്ലാസ്സുകൾ മുഴുവൻ നമ്മൾ പറയാനുള്ളത് തന്നെയാണ് സ്വഭാവ സാക്ഷ്യം വഹിക്കണം ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക ആ ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് വഴി സഭ പ്രേക്ഷിതയാവുക ഈശോ എന്താ പറഞ്ഞത് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക പോയി പ്രസംഗിക്കണം അതാണ് പ്രേഷിത എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കണ്ടു പ്രേഷിതരിൽ ഈ സഭയുടെ പ്രേഷിത ദൗത്യം എങ്ങനെയാണ് എങ്ങനെ മൂന്ന് തരത്തിലുള്ള പ്രേഷിത ദൗത്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നോട്ട്ബുക്കിൽ ഞാൻ പറയുന്ന ആ വാക്കുകൾ മാത്രം ഒന്ന് എഴുതി വെക്കാമോ എന്നിട്ട് എൻ്റെ വിശദാംശം തരാം ഒന്ന് ആദ്യത്തന്നെ സുവിശേഷ പ്രഘോഷണം സുവിശേഷ എഴുതിയിട്ട് അപ്പുറത്ത് പ്രഘോഷണം എഴുതാം പെട്ടെന്ന് എഴുതി പോകാൻ വേണ്ടിയിട്ടാ ഇനി സുവിശേഷ എന്നുള്ളടത്ത് ഒരു എഡിക്റ്റ് ഇടാ അതിന് തൊട്ടപ്പുറത്ത് എന്ത് ചെയ്യണം പ്രബോധനം സുവിശേഷ പ്രബോധനം ഇതൊരു ചോദ്യത്തിന് ഉത്തരം കൂടിയാവുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് പറയാം സുവിശേഷ പ്രഘോഷണം സുവിശേഷ പ്രബോധനം ഇനി പുനർ സുവിശേഷ വൽക്കരണം പ്രഘോഷണം പ്രബോധനം വൽക്കരണം ഇപ്പുറത്തൊരു വാക്കുണ്ട് കേട്ടോ സുവിശേഷം സുവിശേഷ പ്രഘോഷണം സുവിശേഷ വൽക്കരണം സുവിശേഷ പ്രബോധനം ഇനി ഇത് ആരോടാണെന്നില്ലേ ഈശോയെ അറിയാത്തവരോടാണ് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുക ഒന്ന് ഇനി സുവിശേഷ പ്രബോധന ഈ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരെ അതിൽ തന്നെ തുടർന്ന് വീണ്ടും നമ്മൾ ഈ സുവിശേഷ പ്രഘോഷണം അല്ലെങ്കിൽ കൺവെൻഷനുകളൊക്കെ കൂടില്ലേ വീണ്ടും വീണ്ടും ആഴപ്പെടുത്തുന്ന പ്രോസസ്സാണ് അങ്ങനെയാണെങ്കിൽ പുനർ വൽക്കരണം എന്ന് പറയുന്നത് എന്താ ആരെങ്കിലും ഈ നമ്മൾ ധ്യാനം കൂടിയെച്ച് നന്നായി എന്നൊക്കെ ചിലരെ കുറിച്ച് പറയാറില്ലേ എന്ന് വെച്ചാലോ നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഒരു സമയത്ത് വെച്ച് വിശ്വാസം കുറഞ്ഞുപോയി അവരെ വീണ്ടും വിശ്വാസത്തിൽ ക്ഷയിച്ചവരെ വീണ്ടും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക അപ്പം നോട്ട്ബുക്കിൽ എഴുതിയിരുന്നത് എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് മൂന്ന് പോയിന്റ്സ് എന്ന് പറഞ്ഞേ ഒരു പാരാഗ്രാഫായിട്ടാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് പേജ് നമ്പർ അൻപത്തി എട്ടിൽ അൻപത്തി ആറിൽ കൊടുത്തിട്ടുണ്ട് ആ വാക്കുകൾ എന്ന് പറഞ്ഞേ സുവിശേഷ പ്രബോധനം സുവിശേഷ സോറി സുവിശേഷ പ്രഘോഷണം സുവിശേഷ പ്രബോധനം സുവിശേഷ വൽക്കരണം മറക്കില്ലല്ലോ ഈ മൂന്ന് വാക്കുകൾ പഠിക്കണേ ഇനി സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അവർ അതില് അവർ പോയി ചെയ്തത് എന്തൊക്കെയാണ് സ്ലീഹന്മാർ ചെയ്തത് നമുക്ക് നമ്മുടെ തോമാസ് ലിഹയിലേക്ക് വരാം തോമാസ് ലിഹ എന്ന നമ്മുടെ കേരളത്തിൽ വന്നത് ഇന്ത്യയിൽ വന്നത് എ ഡി അൻപത്തി രണ്ടിൽ എ ഡി അമ്പത്തിരണ്ടിൽ തോമാസ് ലിഹ നമ്മുടെ ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ വന്ന് ഇറങ്ങിയ അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേരെന്താ കൊടുങ്ങല്ലൂർ ഓർമ്മ വയ്ക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ തോമാസ് ലീഹ നമ്മുടെ നാട്ടിലേക്ക് വന്നു ഇന്ത് ഇന്ത്യയുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന ആളാണ് തോമാസ് ലീഹ ഈശോയുടെ നിന്ന് നേരിട്ട് നമ്മുടെ അടുത്ത് വന്ന ശിഷ്യൻ പേടി അമ്പത്തിരണ്ടില് കൊടുങ്ങല്ലൂർ വന്നു എന്നിട്ട് സ്ലീഹ എന്താ ചെയ്തത് കണ്ടവരോടൊക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞു തോമാസ് അല്ലയുടെ ജീവിതം മുഴുവൻ മറ്റൊരു യേശു ഇതാണ് പ്രേക്ഷിതന്റെ സ്വഭാവം യേശുവിനെ സാക്ഷ്യം വഹിച്ചു യേശുവിൻ്റെ വചനങ്ങൾ കണ്ടവരോടൊക്കെ സംസാരിച്ചു യേശുവിൻ്റെ മൂല്യങ്ങളിലേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയാണ് ഇവിടെ പുളിമാവായിട്ട് പ്രവർത്തിച്ചു സത് സത്യത്തിന് സാക്ഷ്യം വഹിച്ചു യേശുവിനെ സാക്ഷ്യം വഹിച്ചു ഇല്ലേ ഇതാണ് ഒരു പ്രവാചകൻ ചെയ്യേണ്ട കാര്യങ്ങൾ അതും നിങ്ങളുടെ ടെക്സ്റ്റ് അപ്രകാരം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ തോമാസ് ലേഹയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒന്ന് അൽ എത്രക്ക് എത്ര പള്ളികൾ സ്ഥാപിച്ചു എന്താ ചെയ്തിരിക്കണം നമുക്കൊന്ന് കാണാം എത്ര പള്ളികൾ സ്ഥാപിച്ചു തോമാസ് ലിഹ ഏഴര പള്ളികൾ എന്നും നമ്മൾ കേൾക്കുന്നൊരു കാര്യമാണ് ഏഴര പള്ളികൾ സ്ഥാപിച്ചു ഈ ഏഴര പള്ളികളുടെ സ്ഥലം നമുക്കൊന്ന് പഠിക്കണ്ടേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ അൻപത്തി ഏഴില് കേരളത്തിൻ്റെ കേരളത്തിൽ സ്ഥാപിച്ച പള്ളികളാണ് ഈ ഏഴെണ്ണം കേരളത്തിൽ സ്ഥാപിച്ച ഏഴര പള്ളികളുടെ പേര് നമുക്ക് ഞാൻ ഷോർട്ട് കട്ടിൽ പഠിപ്പിച്ചതരാം മറക്കരുത് ഇനി ഒരിക്കലും മറക്കരുത് കാരണം നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് വിട്ടു കാരണം നമ്മുടെ പിതാവ് വന്ന് സ്ഥാപിച്ച പള്ളികൾ നിങ്ങൾ ഏതെങ്കിലും സ്ഥലങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നമുക്ക് ഓർമ്മയുണ്ടാവണം നമ്മൾ നമ്മുടെ പപ്പയുടെ വീടിനെ കുറിച്ചോ തറവാട്ടി പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ് അപ്പോൾ ഈ പള്ളികളുടെ പേരെന്ന് പറഞ്ഞേ ഞാൻ പറയുന്നതിനനുസരിച്ച് നിങ്ങൾ പറയണം ഓക്കെ ആദ്യം നമ്മൾ തുടങ്ങുന്നത് ക എന്ന് പറയുന്ന അക്ഷരത്തിലാണ് കത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആദ്യം നമ്മൾ എടുക്കുന്നത് ഏതാ എവിടെ വന്നിറങ്ങിയ കൊടുങ്ങല്ലൂർ എഴുതി വെക്കും നോട്ട്ബുക്കിൽ കൊടുങ്ങല്ലൂർ അടുത്തതും കോ തന്നെയാണ് കൊല്ലം അടുത്തത് കോ കോട്ടക്കാവ് കോക്കമംഗലം നാല് പള്ളി ഒന്ന് പറഞ്ഞേ കൊടുങ്ങല്ലൂർ കൊല്ലം കോട്ടക്കാവ് കോക്കമംഗലം നാല് കാ കഴിഞ്ഞു ഇനി പ പാലയൂർ ഇനി രണ്ട് നീ ഒന്ന് നിരണം മറ്റൊന്ന് നിലയ്ക്കൽ ഏഴ് പള്ളികളും കഴിഞ്ഞില്ലേ ഇനി ഒരു അരപ്പള്ളി ഉണ്ട് ആ പള്ളിയുടെ പേരും കൂടി ഒന്ന് പഠിക്കണം തിരുവാംകോട് ഇനി ടെക്സ്റ്റ് ഒന്ന് നോക്കിക്കേ ആ കൃത്യമായിട്ട് അതിന് ചിത്രം കൊടുത്തിട്ടുണ്ട് ഏഴര പള്ളികൾ മറക്കരുത് ഓക്കെ ഇങ്ങനെ തന്നെ പഠിക്കണം നാലു ക ഒരു പ രണ്ട് ന പിന്നെ ഒരു ത തിരുവാംകോട് പഠിച്ചില്ലേ എല്ലാവരും എപ്പോ ചോദിച്ചാലും പറയാൻ കേട്ടേ ഇനി എന്നാണ് തോമസ് ലിഹ മരിച്ചത് എവിടെ വെച്ചിട്ടാണ് അതും കൂടെ അറിയണ്ടേ എ ഡി എഴുപത്തിരണ്ടിൽ മൈലാപ്പൂരിനടുത്തുള്ള ചിന്നമല എവിടെ ചെന്നൈ ഭാഗത്ത് മൈലാപ്പൂരിനടുത്തുള്ള ചിന്നമലയിൽ വെച്ച് തോമസ് ലിഹ മരിച്ചു ഈ തോമാസ് ലിഹായുടെ ഭൗതിക അവശിഷ്ടം പിന്നീട് എവിടേക്കാണ് കൊണ്ടുപോയതെന്നാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് പേജ് നമ്പർ അൻപത്തി ഏഴൊന്നിടത്തെ എല്ലാവരും കേരളത്തിൻ്റെ ഭൂപടം കൊടുത്തിരിക്കുന്നതിൻ്റെ ഇടതു ഭാഗത്ത് ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ അവിടെ മരിച്ചത് ചിന്നമലയിൽ വെച്ചിട്ട് കുന്തത്താൽ അതുകൊണ്ടാണ് തോമാസ്ലീഹയുടെ ഒരു കുന്തം നമ്മൾ കാണുന്നത് കുന്തത്തിൻ്റെ അടുത്ത് ഒരു റെഡ് കളർ ചോന്ന രക്തത്തിൻ്റെ കറ പോലെ മിക്കവാറും എല്ലാ തോമാസ് ലീഗയുടെ രൂപങ്ങൾ നോക്കിയാലും ആ കയ്യിൽ പിടിക്ക് കുന്തത്തിലേക്കൊന്ന് നോക്കണം ആ ചോര കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു തിളപ്പുണ്ടാവണം എൻ്റെ നാടിനു വേണ്ടി മരിച്ച തോമാസ് ലീഹ ഇനി ഇനി തോമാസ് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സ്ഥലങ്ങൾ നിനക്ക് ഇവിടെ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് ഒന്ന് തോമാസ് ലിഖ മരിച്ചതിന് ശേഷം ആ മരിച്ച സ്ഥലത്ത് നിന്ന് പണിതിരിക്കുന്ന പള്ളിയുടെ പേരാണ് സാന്തോം ഭദ്രാസൻ ദേവാലയം സാന്തോം നോട്ട് ചെയ്ത് വെക്കുന്ന ഒരു പേരാണ് ഞാൻ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾക്ക് തരാൻ പോകുന്നത് അത് തന്നെയാണ് അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറഞ്ഞത് പിന്നീട് ഈ പൂജ്യാവശേഷങ്ങൾ യതേസയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നത് കിയോസ് ദ്വീപിലേക്ക് പിന്നീട് ഇറ്റലിയിലെ ഓർത്തോണയിലേക്ക് മൂന്ന് സ്ഥലങ്ങളെന്ന് ഓർമ്മ വയ്ക്കണം ഓക്കെ പിന്നീട് കർദ്ദിനാൽ ടിസരാങ് നമ്മുടെ അഴീക്കോട് കൊണ്ടുവന്നിട്ട് ഈ അവശിഷ്ടം കാരണം കൊടുങ്ങല്ലൂർ വന്നിറങ്ങി കൊടുങ്ങല്ലൂർ അടുത്തുള്ള അഴീക്കോടിൽ കൊണ്ടുവന്നിട്ട് ഈ പൂജ്യാവശിഷ്ടം സ്ഥാപിച്ചു ഓക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് വിചാരിക്കണം ഇന്നത്തെ നമ്മുടെ ബോധ്യം എന്താ നമ്മളൊക്കെ ഞാനും നിങ്ങളും മാർത്തോ മാസ്ലിഹ വഴി വിശ്വാസം സ്വീകരിച്ചവരാണ് ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യൽ ഒരുവനായ മാർ തോമാസ് ലീഹ വഴി അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ എൻ്റെ മനോഭാവം എന്തായിരിക്കണം ഈശോയുടെ കുഞ്ഞായി പ്രേക്ഷിതയായി എനിക്കും ജീവിക്കണം പ്രേക്ഷിതനായി എനിക്ക് ജീവിക്കണം നമ്മുടെ ശീലം എന്തായിരിക്കും ഈശോയെക്കുറിച്ച് തോമാസ് ലീഹ പറഞ്ഞതുപോലെ സാധ്യമാകുന്നിടത്തോളം എല്ലാവരോടും പറയണം പ്രത്യേകിച്ചും നമുക്കിന്ന് വളരെ എളുപ്പമുള്ളൊരു മീഡിയ ഉണ്ട് ഫോൺ വാട്സപ്പിൽ നിങ്ങൾ സ്റ്റാറ്റസ് ഇടാറില്ലേ ബർത്ത്ഡേ വിഷയണോ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് പപ്പയും മമ്മിയൊക്കെ വിഷ് ചെയ്യാറുണ്ട് അതിൻ്റെ കൂടെ ഈശോടെ ഒരു പടം ചേർത്ത് ഒന്ന് ഒന്ന് ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുക അല്ലെങ്കിൽ ഒരു തിരുവചനം അയക്കുക അവർക്ക് ആശംസകൾ അർപ്പിച്ചു ആക്ടിവിറ്റി എന്താ ഞാൻ ഈ പറയുന്ന ഒന്ന് എടുക്കണം നിങ്ങൾ എന്നാണ് നിങ്ങൾ ചെയ്യണം ഒന്ന് സാന്തോം ഭദ്രാസൻ ദേവാലയം യഥേസ ചിന്നമല പിന്നെ കിയോസ് ഓർത്തോണ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ അവിടെയൊക്കെ സഭാ സമൂഹങ്ങളുണ്ട് അത് നിങ്ങൾ മാ എന്താ പറയുക വേൾഡ് മാപ്പ് നോക്കി എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിന് പ്രത്യേകത്തിൽ നോട്ട്ബുക്കിൽ എഴുതി ടീച്ചർ നയിച്ചു കൊടുക്കണം ചെയ്യില്ലേ ചെയ്യണം നമുക്ക് ചെയ്യാം ഓക്കെ എല്ലാവർക്കും മാർ തോമസ് ലിഹായുടെ കുഞ്ഞുമക്കൾക്ക് ആശംസകൾ ആമേ